السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ അള്ളാഹു വളരെ ആദരണീയമായ ഒരു സൃഷ്ടിയായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. എന്നല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടത് മനുഷ്യൻ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനെ ആദരിച്ചതിനെക്കുറിച്ച് ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് കറംന ബനി ആദം. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ നാം കരയിലും കടലിലും നാം വഹിപ്പിച്ചു, സഞ്ചരിപ്പിച്ചു. വറസഖ്നാഹും മിന ത്വയ്യിബാത്ത്, അവർക്ക് ഒരുപാട് നല്ല വിഭവങ്ങൾ നാം വിഭവങ്ങളായി, ഭക്ഷണമായി അവർക്ക് നാം നൽകി. വഫള്ളൽനാഹും മിമ്മൻ ഖലഖന തഫ്ലീല, അവരെ മറ്റ് നാം സൃഷ്ടിച്ച മറ്റ് സൃഷ്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠരാക്കി നാം മാറ്റി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. രണ്ട് പ്രാവശ്യം അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് കറമ, കറാമത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വലഖദ് കറംന, എല്ലാ മനുഷ്യനും കറാമത്തുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആദരവുള്ളവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ. പിന്നെ പറഞ്ഞു, വഫല്ലൽനാഹും മിമ്മൻ ഖലഖനാഹു തഫ്ലീല, മറ്റ് സൃഷ്ടികളെക്കാളും നാം അവരെ ശ്രേഷ്ഠരാക്കി മാറ്റി എന്നുള്ളത്. മറ്റ് സൃഷ്ടികളൊക്കെ അള്ളാഹുവിന്റെ, അള്ളാഹു ഒരു കൽപ്പന അവർക്ക് കൊടുത്തിട്ടുണ്ട്, അത് മാത്രം അനുസരിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പൊ മലക്കുകളാകട്ടെ, അതല്ല ഭൂമിയിലെ മറ്റ് ജന്തുജാലങ്ങളാകട്ടെ, എല്ലാവരും. പക്ഷെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആദരവ് എന്താണ് ചോദിച്ചാൽ, അവന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തും തിരഞ്ഞെടുക്കാം, എന്തും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് മനുഷ്യന് അള്ളാഹു നൽകിയ ആദരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയും. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട്, നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ അള്ളാഹു പരിശോധിക്കും, അള്ളാഹു അതിനെക്കുറിച്ച് ചോദിക്കും എന്നുള്ളതും വാസ്തവമാണ്. പക്ഷെ ഈ ഒരു ആദരവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ ഒരു അള്ളാഹു നമുക്ക് വകവെച്ച് നൽകിയ ഈ ബഹുമാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ അതിനെ തുടർന്ന് ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വരുന്നുണ്ട്. മനുഷ്യരെന്നുള്ള നിലക്ക്, അള്ളാഹു ആദരിച്ച മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്തം നമ്മുടെ സ്വന്തം ശരീരത്തോട് തന്നെ ഉള്ള ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ, ആദരിച്ചേകിയ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അത് ഇതിന്റെ ഒരു ഭാഗം നശിപ്പിക്കലാകട്ടെ, ഇതിനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കലാകട്ടെ, പറയുന്ന നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് നാശത്തിലാകപ്പെടുത്തും. ഉദാഹരണം, ഒരു ഒരു റെക്ലെസ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ പുകവലി, അതല്ലെങ്കിൽ ശരീരത്തിന് ഉപദ്രവം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതി നമ്മൾ ചെയ്യുക, ഇത് നമുക്ക് പാടില്ലാത്തതാണ്. ഫിഖ്ഹിന്റെ ഭാഷയിൽ ഇതൊക്കെ ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കൃത്യമായിട്ട് അത് ഹറാമാണ് എന്നൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലാ തുൽഖു ബി ഐദിയക്കും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലിടരുത്. വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, കാരണം ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹു നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ബോധപൂർവം അറിയാം, ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല, നിയന്ത്രണം ലഭിക്കില്ല. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചാൽ ഇന്ന ഒരു അപകടത്തിന് സാധ്യതയുണ്ട്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ട് ബോധപൂർവം നമ്മൾ അതിന് നിന്നാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ അപകടപ്പെടുത്തുന്നതിന് തുല്യമാണ്. വലാ തുൽഖു ബി ഐദിക്കും ഇല തഹ്ലുക എന്ന് പറഞ്ഞതിന് സമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭക്ഷ്യവസ്തു നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് കഴിക്കുക, അതല്ലെങ്കിൽ ഒരു ഇപ്പൊ പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ, അത് നമുക്ക് ഹറാമാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് കേടാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഹറാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഖണ്ഡിതമായിട്ട് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല, പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മളത് പറയുന്നില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോ അതെന്തായി മാറും? അള്ളാഹു പറഞ്ഞ മനുഷ്യ ശരീരത്തെ നാശപ്പെടുന്നതിന് തുല്യമാവും. രണ്ടാമത്തെ ഒരു സംഗതി, വലാ തഖ്തുലു അൻഫുസക്കും,
നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായി താക്കീത് ചെയ്ത ഒരു സംഗതിയാണ്, ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ അവന്റെ മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ എന്തോ ആകട്ടെ, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ സ്വന്തം ജീവൻ എടുക്കാൻ അവന് അവകാശമില്ല. കാരണം ആ ജീവൻ നൽകിയത് അവനല്ല, നമുക്ക് ജീവൻ നൽകിയത് നമ്മൾ ഓരോരുത്തരും അല്ലല്ലോ. എവിടെ ജനിക്കണം, ആരുടെ മാതാപിതാക്കൾ, ആരുടെ ഏത് മാതാപിതാക്കളുടെ മക്കളായി ജനിക്കണം, ഏത് നാട്ടിൽ ജനിക്കണം, ഏത് ഭാഷക്കാരായി ജനിക്കണം, ഏത് നിറത്തിൽ ജനിക്കണം, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതിനൊന്നും നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അക്രമമായി അള്ളാഹു സുബ്ഹാനഹു തആല കരുതുന്നു. എന്ന് മാത്രമല്ല നാളെ പരലോകത്ത് നരക ശിക്ഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു, അങ്ങനെ ആത്മഹത്യ ചെയ്തവർ അവർ ഏത് രൂപത്തിലാണോ മരിച്ചത് ആ മരിച്ച രൂപം നരകത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, അവർ ആ നരകത്തിൽ അതേപോലെ മരിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഇത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. ഇനി അതിനെ തുടർന്ന് വരുന്ന മറ്റൊരു സംഗതിയാണ് വേറൊരാളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതോടൊപ്പം വളരെ സുപ്രധാനമാണ് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ദാലികും വസാഖും ബിഹി ലഅല്ലകും തഅഖലൂൻ. നിങ്ങൾ അല്ലാഹു ആദരിച്ച ഒരു നഫ്സിനെയും നിങ്ങൾ വധിക്കരുത്. ഒരു നഫ്സിനെയും, നഫ്സ് എന്നാണ് പറഞ്ഞത്, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ കാഫിറെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആളുകളെ കൊല്ലാൻ ഇസ്ലാമിന് നിയമമുണ്ട്, മൂന്ന് കാര്യങ്ങളിൽ കൊല്ലാം. ഒന്ന്, ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വ്യക്തികൾ എന്നുള്ള നിലക്കല്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് മറ്റുള്ളവരെ വധിക്കാൻ, ഒരാളുടെ ജീവൻ എടുക്കാനുള്ള നിയമങ്ങളുണ്ട്. ഒന്ന്, അസയ്യിബുസ് സാനി വിവാഹിതനായ വ്യഭിചാരി, വിവാഹം കഴിച്ചതിന് ശേഷം അള്ളാഹുവിന് മുൻനിർത്തിയുള്ള ഒരു കരാർ ഉറപ്പിച്ചതിന് ശേഷം, അങ്ങനെ ഒരു വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ അപ്പുറത്തേക്ക് വേറെ സുഖം തേടി പോകുന്ന ആളുകൾ, വിവാഹത്തിന് ശേഷം ഇത്തരം വ്യഭിചാരം നിർവഹിക്കുന്ന ആളുകൾ, അവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ വിധി. പക്ഷെ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് വെച്ചിരിക്കുന്ന നിബന്ധനകൾ നമ്മൾ നോക്കണം. നാല് സാക്ഷികൾ വേണം. അങ്ങനെ ഒരു വിവാഹിതനായ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒന്നുകിൽ അയാൾ സ്വയം സമ്മതിക്കണം, ഞാൻ ഒരു ഇസ്ലാമിക സംവിധാനത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഗവൺമെന്റ് അതാണല്ലോ വിധി നടപ്പാക്കുക. ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം വേണം, അല്ലാതെ ഏതെങ്കിലും ഒരു മഹലിലോ ഏതെങ്കിലും ഒരു നാട്ടുകൂട്ടത്തിലോ അല്ല ഈ പറയുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് അല്ല ഈ പറയുന്നത്. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിതമായിട്ടുള്ള ഒരു നാട്ടിൽ ഒരാൾ വന്നിട്ട് സമ്മതിക്കുകയാണ്, ഞാൻ വിവാഹിതനാണ് പക്ഷെ വ്യഭിചരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊരാൾ പറഞ്ഞാൽ അത് നടപ്പാക്കാം. അല്ലാത്ത സ്ഥിതിക്ക് അയാളെ വധിക്കാനുള്ള നിബന്ധന എന്താ? നാല് സാക്ഷികൾ കാണണം. നാല് സാക്ഷികൾ എങ്ങനെ കാണണം? എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടാ പോരാ, വ്യക്തമായി കാണണമെന്നാണ്. അങ്ങനെ സംഭവിക്കാത്തൊരു സംഗതിയാണ്. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ പിന്നെ അവർ കൊല്ലപ്പെടാൻ അർഹരാണെന്നുള്ളതാണ്, അത്രയും വ്യക്തമായിട്ട് നാല് പേര് കാണുക എന്നുള്ളത് വ്യഭിചാരത്തെ. അപ്പൊ ഇത് ഒരു അതിനെക്കുറിച്ച് പറയാനല്ല എന്റെ ഉദ്ദേശം, മറിച്ച് എന്താണ് വധശിക്ഷ അർഹമാകുന്ന സംഗതികൾ എന്ന് പറഞ്ഞപ്പോ അത് പറയണം. രണ്ടാമത്തത് അന്നഫ്സു ബിന്നഫ്സ്, ഒരാളെ കൊന്നാൽ മറ്റൊരാളെ കൊല്ലാം. ഒരാളെ കൊന്നാൽ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത് പലപ്പോഴും കാടൻ നിയമമാണ് എന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പലരും വാദിക്കുന്നുണ്ട് അങ്ങനെ കുറ്റവാളികളെ കൊല്ലാൻ പാടില്ല, വധശിക്ഷ നിർത്തലാക്കണം, ഇതൊക്കെ ഒരു മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് വ്യാപകമായ പ്രചരണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, നിങ്ങൾക്ക് പ്രതിക്രിയയിൽ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളെ അന്യായമായി കൊന്ന ഒരു മനുഷ്യനെ ഇസ്ലാമിക ഗവൺമെന്റ് കോടതി, ആ കോടതിയുടെ മുമ്പിൽ വെച്ച് അയാൾ കൃത്യമായിട്ടും തെളിഞ്ഞു ഇന്ന മനുഷ്യനെ ഇയാൾ കൊന്നിരിക്കുന്നു, സ്വന്തം നിയമം കയ്യിലെടുത്ത് കൊന്നിരിക്കുന്നു, എന്ത് ന്യായം ഉണ്ടായിക്കോട്ടെ, അയാൾക്ക് സ്വന്തം നിലക്ക് കൊല്ലാൻ അവകാശമില്ല, അത് ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമാണ്, അങ്ങനെ കൊല്ലാൻ അവകാശമില്ല. ഇയാൾ സ്വന്തം നിലക്ക് ആയുധം എടുത്ത് ഒരാളെ കൊന്നു എങ്കിൽ അത് വിധി പ്രഖ്യാപിച്ചാൽ അയാളെ പരസ്യമായി കൊല്ലുക എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി. എന്നിട്ട് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, അങ്ങനെ വല്ലാതെ നിങ്ങൾക്ക് കൊല്ലേണ്ടി വരില്ല, കാരണം രണ്ടോ മൂന്നോ പേര് അങ്ങനെ കൊന്നാൽ മതിയാകും, പിന്നെ ആരും ഈ കൊലപാതകം എന്ന് പറഞ്ഞ ഒരു പണിക്ക് വേറെ ആരും നിൽക്കൂല, കാരണം അത്ര കൃത്യമാണ് ആ ശിക്ഷ. അതാണ് അള്ളാഹു പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അത്തരം നിയമങ്ങൾ നടപ്പിലുള്ള രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അപകർഷതാബോധത്തിൽ അതിന് തള്ളി പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം അങ്ങനത്തെ ഒരു നിയമം നടപ്പിലാവുമ്പോ
അത് വളരെ കുറച്ച് മാത്രം നടപ്പാക്കാവുന്ന ഒരു സാഹചര്യമേ ഉണ്ടാകൂ. പിന്നെ കൊന്ന എല്ലാവരെയും കൊല്ലാനും പറയുന്നില്ല, അതൊക്കെ വേറെ വിഷയങ്ങളാണ്, അതിന്റെ വലിയ വിശദമായ വശങ്ങളാണ്. എങ്ങനെയാണ് ഒരാളെ കൊല്ലുക എന്നുള്ളതൊക്കെ കാളയും കോടതിയും ഒക്കെ തീരുമാനിക്കേണ്ട സംഗതികളാണ്. പിന്നെ മൂന്നാമത്തെ സംഗതി, അത്താരിക്കുലി ദീനിഹി, ദീനിൽ നിന്ന് പുറത്തുപോയ ആള്, ദീനിൽ നിന്ന് പുറത്തുപോയ ആളെന്ന് പറയുമ്പോൾ മുർത്തതായ ആള്. പക്ഷെ മുർത്തതായ ആളുകളെ കുറിച്ച് നമുക്ക് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയാം, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ഇത്ര മാത്രം പറഞ്ഞിട്ട് ഞാനത് നിർത്തണം, കാരണം അത് വലിയ ചർച്ചയാണ്. ഒരു ചാരൻ, ചാരപ്രവർത്തനം നടത്തിയ ആള്, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ രാജ്യങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരിക്കലും പുറത്തു വരാത്ത കാരാഗ്രഹത്തിൽ അടക്കാറുണ്ട്, പരിഷ്കൃത രാജ്യങ്ങൾ തന്നെ. അതേപോലെ എടുത്താൽ മതി, അത് ദീനിൽ നിന്ന് പുറത്തു വന്ന സാഹചര്യം എന്താണ്, അതൊക്കെ പരിശോധിച്ച് വിശദമായ പരികല്പനകൾക്ക് ശേഷം മാത്രമേ അങ്ങനത്തെ ഒരു വിധി വിധിക്കുള്ളൂ ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ. അപ്പോ ദീനിൽ നിന്ന് പുറത്തുപോയ ആള് ഈ മൂന്ന് സാഹചര്യത്തിലല്ലാതെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇതിന്റെ അർത്ഥം ഒരാൾക്ക് വ്യക്തിപരമായി മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത് സാധിക്കുന്ന ഒരു സംഗതിയല്ല, മനഃപൂർവ്വം. പിന്നെ സംഭവിക്കും എങ്ങനെ, നമ്മുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ചു കയറി, നമ്മൾ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ആളെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥനാണ് നമ്മൾ. നമ്മളെ ഒരാൾ കൊല്ലാൻ വന്നു, അയാളെ പ്രതിരോധിക്കാം. ഇങ്ങനത്തെ, അതായത് സാഹചര്യങ്ങളുടെ, മറ്റൊരാളെ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതിന്റെ ഫലമായിട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ സംഭവിക്കുന്നത്, അതിന് വേറെ തന്നെയാണ് വിധി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ് വമൻ ഖുതില ദൂന ഇർദിഹി വഹുവ ഷഹീദ്. സ്വന്തം സമ്പത്ത്, അഭിമാനം, രക്തം, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അയാൾ ഷഹീദാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ അടിക്കാൻ വരുമ്പോൾ മറ്റാരെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കലേ വേണ്ട, അതിനെ തടുക്കാം, അതിനെ പ്രതിരോധിക്കാം, ധീരമായി പ്രതിരോധിക്കാം നമുക്ക് കഴിയുമെങ്കിൽ. അല്ലാത്തത് നമ്മൾ ഓരോരുത്തരും അവരവർക്ക് യുക്തമായത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആ അർത്ഥത്തിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരാളെ സ്വന്തം നിലക്ക്, വ്യക്തി എന്നുള്ള നിലക്ക് പോയിട്ട് ആക്രമിക്കാനോ അയാളെ ഉപദ്രവിക്കാനോ അയാളുടെ രക്തം ചിന്താനോ ഒരു നിലക്കും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ അറഫ പ്രസംഗത്തിൽ ജനങ്ങളോട് ചോദിച്ചു എന്ത്, അയ്യു യൗമിൻ ഹാദ, ഇത് ഏത് ദിവസമാണ്? അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഇത് അറഫ ദിവസമാണ്. അയ്യു ഷഹ്റിൻ ഹാദ, ഇത് ഏത് മാസമാണ്? അപ്പൊ ആളുകൾ പറഞ്ഞു, ഇത് ദുൽഹജ്ജ് മാസമാണ്. അയ്യു ബലദിൻ ഹാദ, ഇത് ഏത് നാടാണ്? മക്കയാണ്, മക്കത്തുൽ മുക്കറമ, ആദരിക്കപ്പെട്ട ഭൂമിയാണ്. ഇത് നബിക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ആളുകളെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅഅറാലക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമികും ഹാദ വശഹരികും ഹാദ വബലദികും ഹാദ. മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ പണം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, ഈ മൂന്ന് സംഗതികൾ അത് പവിത്രമാണ്, ഹറാമുൻ അലൈക്കും, മറ്റുള്ളവർ അതിനെ ലംഘിക്കാൻ പാടില്ല, അതിക്രമിക്കാൻ പാടില്ല, കവർന്നെടുക്കാൻ പാടില്ല. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം, കഹുർമത്തി യൗമികും ഹാദ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രാധാന്യം കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു മനുഷ്യന്റെ അഭിമാനം, അവന്റെ ധനം, അവന്റെ ശരീരത്തിനുള്ള, അവന്റെ ഏത് തരത്തിലുള്ള കയ്യേറ്റവും, രക്തം എന്ന് പറഞ്ഞാൽ കൊല്ലല് മാത്രമല്ല, അവന്റെ ശരീരത്തിലുള്ള ഏത് തരം കയ്യേറ്റവും, ഇതൊക്കെ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണ്, പവിത്രമാണ് അതൊക്കെ എന്ന് പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഉസാമത്തു ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഒരാളെ കൊന്നു. യുദ്ധത്തിൽ ആളുകളെ കൊല്ലാം, അതിനാണല്ലോ യുദ്ധം. യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലാം, അത് അതിനാണ് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടുള്ളത്. ആ യുദ്ധം നിർബന്ധമാകുന്ന സാഹചര്യവും അതിന്റെ സംഗതികളൊക്കെ വേറെ നമ്മൾ പഠിക്കുക, അത് അതല്ല ഇപ്പൊ എന്റെ വിഷയം. പക്ഷെ ഒരാളെ കൊന്നു, ആ കൊന്ന ആളെ കൊല്ലാണ്ടായ സാഹചര്യം എന്താ, ശത്രുവാണ്, അയാൾ ശത്രുവായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കെ ഒരു നിർണായക ഘട്ടം വന്നപ്പോ അയാൾ എന്ത് ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ എന്ന് അങ്ങോട്ട് പറഞ്ഞു. ഞാനിതാ വിശ്വാസിയായിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ. അപ്പൊ ഉസാമത്ത് ബിനു സെയ്ദ് ചോദിച്ചു, എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണോ നീ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട്, അള്ളാഹുവിന്റെ ശത്രു നിനക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞു, സംഭവങ്ങളൊക്കെ അടങ്ങി, എല്ലാം ഒന്ന് അടങ്ങി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സഹാബികൾ വന്നിട്ട് ഈ സംഭവം പറഞ്ഞു. അതായത് ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയാലോ, സെയ്ദ് ബിനു ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനാണ്, സെയ്ദ് ബിനു ഹാരിസിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനെ പോലെ പ്രവാചകൻ കരുതിപ്പോന്ന ഒരു സഹാബി, ഏറ്റവും ഗുണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിര സദസ്സിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സഹാബി. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവരം എത്തിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
ഉസാമ നീ അയാളെ കൊന്നോ? അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊന്നു. എങ്ങനെയാ കൊന്നത്? അദ്ദേഹം ഞാൻ കൊല്ലും എന്നായപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്? നീ എന്ത് ചെയ്യും നാളെ പരലോകത്ത്? നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ നീ എന്ത് ചെയ്യും എന്ന് ഉസാമത്ത് ബിൻ സയ്ദിനോട് ചോദിച്ചു. ചോദിച്ചു എന്ന് മാത്രമല്ല, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി അതിങ്ങനെ ആവർത്തിക്കുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പോയി, അന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചത് അപ്പോഴായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച ഒരു മനുഷ്യന്, മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്, അവൻ എപ്പോ എന്ത് സാഹചര്യത്തിൽ അത് ചെയ്തു, ഏത് വിഷയത്തിന് അത് ചെയ്തു എന്നൊന്നും പരിഗണിക്കേണ്ടതില്ല. മറിച്ച് അവനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും അർത്ഥത്തിൽ അവന്റെ അഭിമാനമോ ധനമോ തൊടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം എന്നതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മളെ സാക്ഷി നിർത്തുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ലോകത്ത് ഒരുപാട് ആളുകൾ എന്തിനാണ് കൊല്ലുന്നത്? ക്വട്ടേഷൻ ആണല്ലോ, ഇപ്പോ എല്ലാറ്റിനും ക്വട്ടേഷൻ ആണ്. ഒരാളോട് ദേഷ്യം തോന്നിയാ അവനെ കൊല്ലാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ താക്കീത് ചെയ്ത അന്ത്യനാളിന്റെ അടയാളം വന്നിരിക്കുന്നു, കൊന്നവനും അറിഞ്ഞുകൂടാ എന്തിനാ കൊന്നത്, കൊല്ലപ്പെട്ടവനും അറിഞ്ഞുകൂടാ എന്തിനാ കൊന്നതെന്ന്. നാളെ പരലോകത്ത് രണ്ടാളുകളെ കൊണ്ടുവരുന്ന ഒരു കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അതായത് രണ്ടാളുകളെ കൊണ്ടുവരും, ഒരു കൊല്ലപ്പെട്ട ആളും ഒരു കൊന്നവനും. അപ്പൊ അയാളോട് ചോദിക്കും, നീ എന്തിനാ ഇയാളെ കൊന്നത്? അപ്പൊ അയാൾ പറയും, ഞാൻ കൊന്നത് ഇന്ന ആൾക്ക് വേണ്ടിയാണ്, ഇന്ന ആളുടെ ഇജ്ജത്തിന് വേണ്ടിയാണ്, ഇന്ന സംഘടനയുടെ, അതൊക്കെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, ഇന്ന സംഘടനയുടെ, ഇന്ന രാജ്യത്തിന്റെ, ഇന്ന പട്ടാളത്തിന്റെ, അതിന്റെ ഇജ്ജത്തിന് വേണ്ടി ഞാൻ ഈ മനുഷ്യനെ കൊന്നു. അപ്പൊ അള്ളാഹു പറയും, എന്നാ അയാളെ വിളിക്ക്, ആരുടെ ഇജ്ജത്തിന് വേണ്ടിയാണോ നീ കൊന്നത് അയാളെ വിളിക്ക്. എന്നിട്ട് ചോദിക്കും, നിനക്ക് ഇന്ന് വല്ല ഇജ്ജത്തും ഉണ്ടോ? ഇന്ന് എല്ലാ ഇജ്ജത്തും ഫലില്ലാഹിൽ ഇജ്ജത്തു ജമീഅൻ, ഇന്ന് എല്ലാ ഇജ്ജത്തും എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും, എന്ന് പറഞ്ഞാൽ ഈ കൊന്ന ആള് ആർക്ക് വേണ്ടി കൊന്നോ അവനെയും ഈ കൊന്ന ആളെയും പിടിച്ച് നരകത്തിലിടും എന്ന് പറയുന്നു. അതുപോലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാളുകൾ പരസ്പരം വാളെടുത്താൽ അൽ ഖാത്തിലു വൽ മഖ്തൂലു ഹുമാ ഫിന്നാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് മുസ്ലിങ്ങളുടെ വിഷയം പറഞ്ഞപ്പോ അങ്ങനെയും കൂടി നബി പറഞ്ഞു, രണ്ടാളും നരകത്തിൽ പോകും. അപ്പോ സഹാബികൾ ചോദിച്ചു, അൽ ഖാത്തിലു ഞങ്ങൾക്ക് മനസ്സിലാവും, കൊന്ന ആള് നരകത്തിൽ പോകണം ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ വൽ മഖ്തൂലു ഈ കൊല്ലപ്പെട്ട ആൾ എന്തിനാണ് സ്വർഗത്തിൽ നരകത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അവൻ കൊല്ലപ്പെട്ടെങ്കിലും അവൻ മറ്റവനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു, അതാണ് അയാൾ നരകത്തിൽ പോകാൻ കാരണം. രണ്ടാൾ വാളെടുത്താൽ ഒരാൾ കൊന്നു മറ്റേ, പക്ഷെ മറ്റേ ആളും കൊല്ലപ്പെട്ട ആളും ആഗ്രഹിച്ചിരുന്നല്ലോ, അവനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അവൻ മറ്റവനെ കൊല്ലുമായിരുന്നു. അപ്പൊ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതി. ഇന്നിപ്പോ നമ്മൾ നോക്കുക, മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം സംഘടനകൾ, ഏതെങ്കിലും ചില പ്രശ്നം, പള്ളിയുടെ അകത്ത് കയറിട്ട് ഒരാള് ഒറ്റക്കൊരു ബോംബുമായി കയറി 300 ആളെ കൊല്ലാൻ ഒരു മടിയുമില്ല എന്ന് പറഞ്ഞാൽ, അത്രത്തോളം ദീൻ എന്ന് പറഞ്ഞ പോയിട്ട് ഈ ദീനിന്റെ 4 അയലത്ത് പോലും ഈ പറഞ്ഞ സംസ്കാരമുള്ള മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആളുകൾ എത്തിയിട്ടില്ല എന്ന് നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേറൊരാളെ കൊല്ലാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ വല്ലാതെ ലഹരി ബാധിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മസ്തിഷ്കത്തിൽ ലഹരി കുത്തി നിറച്ചിട്ടുണ്ടാവണം, ആശയങ്ങളുടെ, തത്വങ്ങളുടെ, പൊള്ളയായ ആദർശങ്ങളുടെ ലഹരി ബാധിച്ചിട്ടുണ്ടാവണം. അങ്ങനെയല്ലാത്ത ഒരാൾക്ക് കൊല്ലാൻ കഴിയില്ല. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ ഖുർആനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ശത്രുക്കൾ പറഞ്ഞു വരത്താറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ, അവർക്ക് മനസ്സിലാവും, ഖുർആൻ ആദ്യം തന്നെ എടുത്തു നോക്കുമ്പോൾ സൂറത്തുൽ ബക്കറയുടെ ഓതി പോരുമ്പോ തന്നെ അവന് കാണാം, പിന്നെ ആദം സന്തതികളുടെ ഉദാഹരണം അല്ലാഹു പറയുന്നു, അതില് കാബീലും ഹാബീലും തമ്മിലുള്ള ഉദാഹരണം, കാബീലും ഹാബീലിനെ കൊന്ന കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ആദം സന്തതിയുടെ കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, മനുഷ്യ സമൂഹത്തിന് മേൽ, അതായത് അന്ന് നിലവിലുള്ള മനുഷ്യ സമൂഹം, അത് ബനി ഇസ്രായേലാണ്, അവർക്ക് മേൽ ഞാൻ നിർബന്ധമാക്കി, നിയമമാക്കി, അതെല്ലാവർക്കും ബാധകമാണ്. എന്താണ് വമൻ അന്നഹു മൻ ഖതല നഫ്സൻ, ആരെങ്കിലും ഒരാളെ കൊന്നാൽ, ബിഗൈരി നഫ്സിൻ, മറ്റൊരു ആളെ കൂടാതെ, എന്ന് പറഞ്ഞാൽ ഒരു പ്രതിക്രിയയല്ലാതെ, ഔ ഫസാദിൻ ഫിൽ അർള്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് സംഭവിക്കുന്ന ഒരു നിയമാനുസൃതമായ യുദ്ധമായിട്ടല്ലാതെ, അങ്ങനെയല്ലാതെ വേറൊരാളെ ഒരാൾ കൊന്നാൽ, ഫകഅന്നമാ ഖതല നാസ ജമീഅ, അവൻ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും
ദ എൻറ്റയർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന എല്ലാ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഒമൻ നഹ്യാഹ, ആരെങ്കിലും ഒരാൾക്ക് ജീവൻ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് സൗകര്യം ചെയ്തു കൊടുത്താൽ, അയാളെ ജീവിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷ നൽകിയാൽ, ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, അവൻ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ജീവിപ്പിച്ചതുപോലെയാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ബാധകമാകുന്ന വെച്ചാൽ നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നാം മനുഷ്യരുമായി ഇടപഴകുമ്പോൾ ആളുകളുടെ അഭിമാനം, അവരുടെ ധനം, അവരുടെ രക്തം ഇതൊക്കെ പവിത്രമായി കരുതുകയും അതിനു പറ്റുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും നമുക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇത്തരം കുഴപ്പങ്ങൾ സംഭവിക്കാതെ കാത്തുരക്ഷിക്കാൻ, അതിനെ സൂക്ഷിക്കാൻ എന്ത് നടപടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് അതിനെ നമ്മൾ പിന്തുടരുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ വിശാലമായ സ്വർഗത്തിലും അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ ആ മാതാപിതാക്കളുടെ ജീവിതം അള്ളാഹു ബർസഖിയായ ജീവിതമാക്കി മാറ്റിക്കൊടുക്കുക, ആ ബർസഖിയായ ജീവിതം സ്വർഗീയമായ ജീവിതമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളെയും സന്താനങ്ങളെയും അള്ളാഹു അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചു തരികയും സമാധാനത്തിലും ഐശ്വര്യത്തിലും ക്ഷേമത്തിലും ജീവിക്കുന്ന വിഭാഗമാക്കി അള്ളാഹു നമ്മെ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനും ഈ നാട്ടിലെ ഗവൺമെന്റിനും ഇവിടുത്തെ ആളുകൾക്കുമൊക്കെ അവർ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരികയും നമുക്ക് അഭയം നൽകിയതുപോലെ അള്ളാഹു അവർക്ക് അഭയം നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ദാബന്നാർ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസ്സലാമു അലൽ മുർസലീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.